സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് അനുഗ്രഹമായി കരുളായി പഞ്ചായത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം വിതരണം ആരംഭിച്ചത് മേഖലയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന വാർത്ത തന്നെയാണ്. 800 ലധികം കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. കാണാം വാരാന്ത്യ കാഴ്ചകളിലൂടെ മുഹമ്മദ് മൻസൂറിന്റെ ഒരു റിപ്പോർട്ട്. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് പ്രഭാത ഭക്ഷണ പരിപാടി നടപ്പിലാക്കുന്നത്. കരുളായി പുള്ളിയിൽ ഗവൺമെന്റ് യുപി സ്കൂൾ, വാരിക്കൽ ഗവൺമെന്റ് എൽപി സ്കൂൾ, 4 ബദൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഒപ്പം വനത്തിനുള്ളിലെ ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന ബദൽ സ്കൂളിലെ കുട്ടികൾക്കാണ് പദ്ധതി ഏറെ ഗുണം ചെയ്യുക. കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 600,000 രൂപ പ്രഭാത ഭക്ഷണത്തിന് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ, കോവിഡ് മഹാമാരിയെ തുടർന്ന് നമുക്ക് വിദ്യാലയങ്ങൾ തുറക്കാൻ കഴിഞ്ഞില്ല. എന്നാലും വളരെ അധികം ദ്രുതഗതിയിൽ ഈ December 1 തന്നെ നമ്മൾ ഉള്ള ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം പുള്ളിയിലെ യു പി സ്കൂള്, വാരിക്കൽ എൽ പി സ്കൂള്, മറ്റ് ബദൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നൽകുന്ന പദ്ധതിക്കാണ് ബഹുമാനിയായ പ്രസിഡന്റ് ഇവിടെ HMന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ പദ്ധതിയുമായിട്ട് SMCയും അതുപോലെ തന്നെ കുടുംബശ്രീ അയൽക്കൂട്ടവും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രഭാത ഭക്ഷണത്തോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പഠന സൗകര്യത്തോടുകൂടി പോകാൻ ഉള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇത് കരുളായി ഗ്രാമപഞ്ചായത്തിലാവും പ്രഭാത ഭക്ഷണം. പദ്ധതി പ്രകാരം ആവിയിൽ വേവിച്ച പുട്ട, ഇഡലി, നൂൽപുട്ട് എന്നീ പലഹാരങ്ങളും കറികളുമാണ് വിതരണം ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണം തയ്യാറാക്കാനും വിതരണം ചെയ്യുന്നതിനും പഞ്ചായത്തിലെ ഐശ്വര്യ കുടുംബശ്രീ കാറ്ററിംഗ് യൂണിറ്റിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പ്രഭാത ഭക്ഷണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയനാണ് നിർവഹിച്ചത്. SMC ചെയർമാൻ ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെയാണ് ഉദ്ഘാടന പരിപാടികൾ നടന്നത്. കരുളായി ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു ദിനമാണിന്ന് December 1. പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് 2021-22 സാമ്പത്തിക വർഷത്തെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം വകയിരുത്തിയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. പുള്ളിയിൽ ഗവൺമെൻറ് UP സ്കൂൾ, വാരിക്കൽ GLP സ്കൂൾ, അതുപോലെ മൈലമ്പാറ ബദൽ സ്കൂൾ, കുട്ടിമല ബദൽ സ്കൂൾ, നെടുങ്കയം ബദൽ സ്കൂൾ, അതുപോലെ മുണ്ടക്കടവ് ബദൽ സ്കൂൾ, ഇത്രയും സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കാണ് രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രഭാത ഭക്ഷണം, അത് ഇഡലി, സാമ്പാർ, ഇടിയപ്പം, കടലക്കറി തുടങ്ങിയ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്. സ്കൂൾ പ്രവർത്തനത്തിൽ യാതൊരു രീതിയിലും തടസ്സപ്പെടുത്തുന്നില്ല. മാത്രമല്ല കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ സ്കൂളിലെത്തിയാൽ പോലും ഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാന മെച്ചം. കുട്ടികൾക്ക് ഏറെ പ്രയോജനം തരുന്ന ഈ പദ്ധതി ഇന്ന് December 1 നമ്മുടെ കരുളായി ഗ്രാമപഞ്ചായത്തിലെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഈ മഹനീയമായ സന്ദർഭത്തിൽ നമ്മുടെ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ ശ്രീ സുരേഷ് മാസ്റ്റർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പിക്കാർ അമ്മൻ, മെമ്പർമാരായ ഹസീന, നസീർ തുടങ്ങിയവരുടെയൊക്കെ സാന്നിധ്യം, അതേപോലെ തന്നെ SMC ചെയർമാൻ ഉൾപ്പെടെയുള്ള SMC കമ്മിറ്റി അംഗങ്ങൾ മുഴുവനും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാ ദിവസവും ഇഡ്ഡലിയും സാമ്പാറും തന്നെയാണ്? പിന്നെ എല്ലാ ദിവസവും ഇഡ്ഡലിയും സാമ്പാറും അല്ല, ഒരു ദിവസം ഇഡ്ഡലിയും സാമ്പാറ്, അടുത്ത ദിവസം ഇടിയപ്പം, പിന്നെ കടലക്കറി, പിന്നെ പുട്ട്, പിന്നെ കറി, അങ്ങനെ ആവിയിൽ വേവിച്ച ഭക്ഷണ സാധനങ്ങളാണ്. കുട്ടികൾക്ക് ആരോഗ്യം നിലനിർത്തുന്ന രീതിയിൽ, വയറിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാത്ത രീതിയിലുള്ള രുചികരമായ നല്ല ഭക്ഷണമാണ് നമ്മുടെ സ്കൂളുകളിൽ. ആരാണ് ഈ ഭക്ഷണം എത്തിക്കുന്നത്? എങ്ങനെയാണ് ആരാ എത്തിക്കുന്നത്? നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് ആയിട്ടുള്ള ഐശ്വര്യ കാറ്ററിംഗ് ആൻഡ് ക്യാൻറ്റീൻ യൂണിറ്റിനെയാണ് നമ്മൾ പദ്ധതി ഏൽപ്പിച്ചിട്ടുള്ളത്. അവർ വീടുകളിൽ നിന്ന് ഈ ഭക്ഷണം ഉണ്ടാക്കി അവർ തന്നെ വാഹനങ്ങളിൽ ഈ സ്കൂളുകളിൽ